അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജാർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിലെങ്ങനെയാണ് ജാർ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ല് വരുമോ അതാ മറത്തണം. പിന്നെ ഒരു ഓൺ എന്നുള്ള ഓപ്ഷൻ വരുമോ അതാ മറത്തണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ജാർ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിനായി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടുകൊടുക്കും, അരിച്ചെടുക്കാം. അതിനായി ഒരു മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ കപ്പ് ചോക്ലേറ്റ് കൊക്കോ പൗഡർ. പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടുകൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് അരിച്ചെടുക്കാം. ഇത് രണ്ട് പ്രാവശ്യം ഇത് അരിച്ചെടുക്കണം. അങ്ങനെ ഇത് രണ്ട് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മാറ്റി വെക്കാം. വേറൊരു പാത്രത്തിൽ ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് വെച്ചെടുക്കാം. ഇത് നമുക്ക് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ബീറ്റ് ചെയ്യാം. ഇത് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് അടിക്കണം, എന്നാലാണ് വേഗം പൊങ്ങി വരൂ. ഫുള്ളായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാ കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിനൊന്നും കൂടി അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അടിച്ച് വെച്ചത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുക്കാം. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒഴിക്കാനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ബട്ടർ പേപ്പർ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിങ്ങനെ ബ്രഷ് കൊണ്ട് നല്ല എടുത്തായി കൊടുക്കാം. ഇനി ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ചൂടായ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് 45 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാം. ഇതിനായി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്.
നമുക്ക് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മിൽക്ക് വരിട്ട് കൊടുക്കാം. ഇത് നല്ലോണം സ്ലിപ്പാകുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളെ വിപ്പിംഗ് ക്രീം സ്റ്റിഫായിട്ടുണ്ട്. ഇനി നമുക്കിനി ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് കേക്ക് ആയിരം നോക്കാം. അങ്ങനെ കേക്ക് ഓവൻ എടുത്തിട്ടുണ്ട്. ആയിരം നോക്കാം. 45 മിനിറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട്. ഇതിനെ തണുക്കാൻ വെക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് തണുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചോക്ലേറ്റ് കേക്ക് ഞാൻ 2-3 പ്രാവശ്യം വീഡിയോ ഇട്ടിനി. അത് നിങ്ങളെല്ലാവരും കാണണം. ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഒരു ചോക്ലേറ്റ് കേക്കിൽ ഉണ്ടാക്കി. ഇത് നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ജാറുകളിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇത് ഇവിടെ തന്നെ ഉള്ള ജാറാണ്, പുറത്തുനിന്ന് വാങ്ങിയതെന്നല്ല. ഇത് ഇനി എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഷുഗർ സിറപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെസ്കഫെയാണ് കലക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് മുറിച്ചെടുക്കാം. ഇങ്ങനെ മൂടി വെച്ചിട്ട് ഈ ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇങ്ങനെ 3 ലെയറും മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ 3 ലെയറും പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലിടാനായിട്ട് ഞാനിവിടെ പിസ്ത, ബദാം, അണ്ടിപ്പരിപ്പ് എന്നിവ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്യും. ആദ്യം ഒരു പീസ് കേക്ക് വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കും. എസ്കഫ ഇട്ടിട്ട് ഷുഗർ സിറപ്പിൽ എസ്കഫ ഇട്ടതാണ്. ഇതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം വെച്ചെടുക്കും.
ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് ഇട്ടിട്ട് ചോക്ലേറ്റ് പീസാക്കി വെച്ചതാണ്. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പീസ് കേക്ക് വെച്ചെടുക്കും. ഇതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് വെച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം വെച്ചെടുക്കും. ഇതിൻ്റെ മേലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഇനി കുറച്ച് പിസ്തയും ബദാമും ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ കുപ്പിയാണ്, അതുകൊണ്ട് നിറച്ചുമായിപ്പോയി. ഇനി അടുത്ത കുപ്പിയിൽ സെറ്റ് ചെയ്യാം. കുപ്പിയിൽ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മേലെ കേക്ക് വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം വെച്ച് ഇതിൻ്റെ മേലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത പീസ് കേക്ക് വെച്ചെടുക്കാം. ഷുഗർ സിറപ്പ് വെച്ചെടുക്കാം.
വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലേന് കുറച്ച് പിസ്തയും ബദാം ഇട്ട് കൊടുക്കാം. നമുക്ക് എന്താ ഉള്ളത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ട് ചെയ്യാം. ഇതെല്ലാം ഒരു ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടതാ. ഇതൊരു ചോക്ലേറ്റ് കണാശെല്ലാം ഉണ്ടാക്കിയിട്ട് ഇടാം. ഇങ്ങനെ നമുക്ക് മറ്റുള്ള ജാറിലെല്ലാം ചെയ്തെടുക്കാം. ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കഴിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ജാർ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ്.